നമ്മളപ്പോൾ വെയിറ്റ് സീബ്രാസിൻ്റെ ബ്രീഡിങ്ങും കഴിഞ്ഞിട്ട് ഫംഗസ് സൊല്യൂഷനൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ എഗ്ഗുകളൊക്കെ ഫെർട്ടിലൈസേഷൻ ആയി എഗ്ഗുകളെല്ലാം വിരിഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഓൾമോസ്റ്റ് ഒക്കെ വിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, വിരിയാത്തതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു 4-ാം ദിവസമൊക്കെ ആവുന്ന സമയത്ത് ഫ്രീ സിമ്മായി കാണാറുണ്ട്. അപ്പോൾ ഫ്രീ സിമ്മൊക്കെ ആയി അവിടെ ഇവിടെയും കണ്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-ാം ദിവസം ആവുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇനി എന്ന് പറയുന്നത് അവർ ഫുഡ് ഇനി അവിടെ വെച്ചിട്ട് കാര്യം, അവർ യോക്കിലുള്ള ഫുഡുകളൊക്കെ കഴിയും. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ ഇൻഫസോറിയ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇറക്കി വിടണം. അപ്പോൾ അതേ അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇറക്കി വിടാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ആവുന്ന സമയത്ത് കണ്ടില്ല, എല്ലാവരും കൂടി കട്ട കുത്തി ഉണ്ടാവും. അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ട്. പിന്നീട് എന്താ പറയുക, നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും ഒന്നും സർവൈവ് ചെയ്ത് കിട്ടുന്നില്ല കേട്ടോ. എന്തിനാ പകുതി കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. ഇൻഫസോറിയ ടാങ്കിലേക്കാണ് ഇറക്കി വിട്ടെങ്കിൽ പോലും കുറച്ച് ആട്ടിമി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു നീണ്ട ഒരു 6-മാസം കാലയളവ് കഴിഞ്ഞാൽ അവിടെ ഇവർ ഫുൾ സൈസൊക്കെ എത്തുള്ളൂ. അതുകൊണ്ടാട്ടോ എപ്പോഴും റേറ്റും വരാറുള്ളത്. നമുക്കിനി അടുത്ത വീട്ടിലാണ്.